പയ്യന്നൂർ കാപ്പാട്ട് കഴക്കത്തിൽ പെരിങ്കളിയാട്ടത്തിന് മുന്നോടിയായുള്ള നിലംപണിക്ക് തുടക്കമായി. നിലംപണി അടിയന്തരത്തിനൊപ്പം പാലേക്ക് കുറിയിടലും കൂവമളക്കൽ ചടങ്ങും നടന്നു. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കാളികളായി. പെരിങ്കളിയാട്ടത്തിന് ജനലക്ഷങ്ങളെ വരവേൽക്കാൻ കാപ്പാട്ട് കഴകത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങി. കാപ്പാട്ട് ഭഗവതിയുടെ പന്തൽമംഗലമാണ് പെരിങ്കളിയാട്ടം. പന്തൽമംഗലത്തിനെത്തുന്ന ജനലക്ഷങ്ങൾക്ക് അന്നദാനം നൽകുന്നത് പ്രധാന ചടങ്ങാണ്. ഇതിനാവശ്യമായ ഒരുക്കങ്ങൾക്ക് തുടക്കമിട്ട് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കഴകത്തിൽ നിലംപണി നടന്നു. കോമരങ്ങൾ അരങ്ങിലിറങ്ങി അരങ്ങുണർത്തിയ ശേഷം കൊയ്മമാരോടും വിവിധ ക്ഷേത്രം സ്ഥാനികരോടും അനുമതി തേടി കാപ്പാട്ട് ഭഗവതിയുടെ പള്ളിയറയുടെ തിരുമുറ്റത്ത് കന്നിമൂലയിൽ സ്ഥാനികർ മഞ്ഞക്കുറിയിട്ട് ശുദ്ധമാക്കി. കാപ്പാട്ട് ഭഗവതിയുടെ കോമരം തിരുവായുധം ഇടത് കൈയിലേക്ക് മാറ്റി കൈക്കോട്ടെടുത്ത് നിലം കിളച്ച് തുമ്പോട്ടികൊണ്ട് തച്ചുറപ്പിച്ച് ചാണകം എഴുകിയാണ് നിലംപണിക്ക് തുടക്കമിട്ടത്. ഇനിയുള്ള ദിവസങ്ങളിൽ കഴകത്തിൽ കൂടേണ്ട ആബാലവൃദ്ധം ജനങ്ങൾ കഴകത്തിൽ പെരിങ്കളിയാട്ടത്തിനാവശ്യമായ നിർമ്മാണ ജോലിയിൽ മുഴുകും. കന്നിക്കലവറ, കലവറകൾ, നാലിലപ്പന്തൽ, അടുക്കള, വല്ലം, ഭക്ഷണപ്പന്തൽ, അണിയറകൾ തുടങ്ങിയവ നിർമ്മിക്കും. ഇവ നിർമ്മിക്കാനുള്ള തൂൺ, പടങ്ങ്, കട്ടിള, വാതിൽ തുടങ്ങിയവയ്ക്ക് ആവശ്യമായ പാലമരം മുറിച്ചെടുക്കുന്നതിന് പാലേക്ക് കുറിയിടൽ ചടങ്ങും തുടർന്ന് നടന്നു. 28 വർഷം മുൻപ് നടന്ന പെരിങ്കളിയാട്ടത്തിന് കാപ്പാട്ട് കഴകത്തിലേക്ക് മുറിച്ചെടുത്ത പാലമരത്തിൻ്റെ വേരിൽ നിന്നും വളർന്നു വലുതായ മരമാണ് ഇക്കുറിയും മുറിക്കുന്നത്. ബണ്ണാരപ്പുരയുടെ കന്നിമൂലയിലുണ്ടായിരുന്ന പാലമരമാണ് അന്ന് മുറിച്ചെടുത്തിരുന്നത്. മുറിച്ചെടുത്ത പാലമരത്തിൻ്റെ വേരുകൾ അടുത്ത മഴയിൽ തളിരിട്ടു. തുടർന്ന് വളർന്ന് പന്തലിച്ച് വലിയ മരമായി മാറി. ആ പാലമരം ഇത്തവണത്തെ പെരിങ്കളിയാട്ടത്തിന് ഉപയോഗിക്കുന്നതിനാണ് ഇത്തവണ അരങ്ങിലിറങ്ങിയ സ്ഥാനികരും ആചാരക്കാരും കുറിയിട്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.